മുല്ലപ്പെരിയാർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. മുല്ലപ്പെരിയാർ എന്ന ഡാമിനെക്കുറിച്ചും അതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും അതിൻ്റെ അപകടകരമായ വഴികളെക്കുറിച്ചുമൊക്കെ നിരന്തരം ചർച്ചകൾ ഉണ്ടാവുകയാണ്. ഇവിടെ എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചും ആ ഡാമിൽ നിന്ന് തമിഴ്നാട് എങ്ങനെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ചരിത്ര വഴികളിൽ കരകളെയൊക്കെ ഭയപ്പെടുത്തി അലതല്ലി ഒഴുകിയിരുന്ന പെരിയാർ എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണല്ലോ. ആ നദി അറിയപ്പെടുന്നത് പോലും കേരളത്തിൻ്റെ ജീവരേഖ എന്ന നിലയിലാണ്. പെരിയാറിന് പ്രധാനമായും 3 ഉത്ഭവസ്ഥാനങ്ങളുണ്ടെങ്കിലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇവിടെ പറയുന്നത്. അത് ഇപ്രകാരമാണ്. കേരളം തമിഴ്നാട് അതിർത്തി മേഖലകളിലെ ശിവഗിരി മലനിരകളിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് എന്ന് പറയാം. ഇവിടെയുള്ള ചൊക്കൻപെട്ടിമല, പാച്ചിമല, കാളിമല, സുന്ദരമല, നാഗമല, കോമല, വള്ളിമല തുടങ്ങിയ 7 മലകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ജലം പെരിയാറായി മാറുന്നു എന്നാണ് പറയാറ്. അതിൽ തന്നെ സുന്ദരമലയിൽ നിന്നാണ് ആദ്യത്തെ ഉത്ഭവമെന്നും പറയാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1830 മീറ്റർ ഉയരെയുള്ള അതിതീവ്ര വനമേഖലകൾ കൂടിയാണ് ഇവിടം എന്ന കാര്യം കൂടി ഓർക്കുമല്ലോ. ഈ മേഖലയിലെ മലനിരകളിൽ നിന്നും നോർത്തേൺ മേഖലയിലേക്ക് അതിവേഗം ഒഴുകുന്ന പെരിയാർ ഏതാണ്ട് 48 കിലോമീറ്റർ ഒഴുകുമ്പോഴേക്ക് മറ്റൊരു നദി ഇവിടേക്ക് വന്നു ചേരും. അതാണ് മുല്ലയാർ എന്നത്. ഈ 2 നദികളും ഒത്തുചേരുമ്പോഴേക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 845 മീറ്ററിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെ കോട്ടമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു നദിയായ മുല്ലയാർ മുല്ലക്കൊടിയിൽ വച്ച് പെരിയാറുമായി ചേരുകയും തുടർന്ന് വീണ്ടും ഒഴുകുകയും ചെയ്യും. അവിടെ നിന്നും 11 കിലോമീറ്റർ ഒഴുകുമ്പോൾ പെരിയാർ മലനിരകൾക്കിടയിലൂടെ അഥവാ ഇടുങ്ങിയ ഒരു മേഖലയിലൂടെ ഒഴുകുന്നുണ്ട്. അവിടെയാണ് നാമൊക്കെ അറിയുന്ന, ഇന്ന് ഏത് വഴിയിലും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ഡാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഒഴുകി വന്ന പെരിയാറിൽ നിന്നും മുല്ലയാറിൽ നിന്നുമാണ് മുല്ലപ്പെരിയാർ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. ഈ ഡാമും ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളുമൊക്കെയും കേരളത്തിനുള്ളിൽ തന്നെയാണ് വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. 100 മുന്നേ സൃഷ്ടിക്കപ്പെട്ട ഈ ഡാമിലൂടെ ഇവിടെ വലിയൊരു ജലാശയവും അതുമായി ബന്ധപ്പെട്ട് ഒരു ആവാസ വ്യവസ്ഥയും തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 1200 നീളവും നദീതടത്തിൽ നിന്ന് 155 ഉയരത്തിലുമായാണ് മുല്ലപ്പെരിയാർ ഡാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അന്ന് സൃഷ്ടിക്കപ്പെട്ട ഡാമിന് പുറമെയായി 1980 RCC ക്യാപ്പിംഗ് നടത്തിയും 10 മീറ്ററിൽ കോൺക്രീറ്റ് ബാക്കിങ്ങുമൊക്കെ നടത്തി ഡാമിന് ബലപ്പെടുത്തുകയുണ്ടായി. ഡാം സൃഷ്ടിക്കുന്ന സമയത്ത് ഡാമിൻ്റെ ഇരുവശത്തുമായി വെള്ളം ഒഴുകുന്ന രീതിയിൽ 2 വഴികൾ കൂടി കണ്ടെത്തിയിരുന്നു. അത് തടയാനായി ഇടതുവശത്ത് നാം ഇന്നറിയുന്ന ബേബി ഡാം സൃഷ്ടിച്ചു. വലതുഭാഗത്ത് 136 അടിക്ക് മുകളിലായി 10 വെൻറ്റുകളും പിൽക്കാലത്ത് 3 കൂടി അധികമായും സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. 1886 144 അടി വരെ സംഭരണശേഷി നിലനിർത്തിയിരുന്ന മുല്ലപ്പെരിയാറിൽ 1908 സമയത്ത് സംഭരണശേഷി പരമാവധി 152 അടിയിലേക്ക് ഉയർത്തുന്ന നടപടി മദ്രാസ് ഗവൺമെൻറ് എടുക്കുകയുണ്ടായി. പിന്നീട് 1964 150 അടിയിലേക്കും 1978 145 അടിയിലേക്കും ബലക്ഷയത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം 1979 തന്നെ 136 അടിയിലേക്കും കുറയ്ക്കുകയുമുണ്ടായി. 152 അടിയിൽ ഏതാണ്ട് 15 TMC വെള്ളമാണ് മുല്ലപ്പെരിയാറിന് സംഭരിക്കാൻ കഴിയുക എന്നതാണ് കണക്ക്. ഏതായാലും തമിഴ്നാട് പരമാവധി ജലം എല്ലാ കാലത്തും കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മാപ്പിൽ കാണുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാം സൃഷ്ടിച്ചു വച്ചിട്ടുള്ള പെരിയാർ തടാകത്തിൽ നിന്ന് ഈ ഭാഗത്ത് 21 അടി വീതിയിൽ 5342 അടി അഥവാ 1.6 കിലോമീറ്റർ നീളത്തിൽ ഒരു കനാൽ പോലെ കട്ട് ചെയ്ത് ഒഴുക്ക് സൃഷ്ടിക്കുകയുണ്ടായി. അതിൻ്റെ അവസാനം എത്തുന്നത് വിശ്വപ്രസിദ്ധമായ ടണലിലേക്കാണ്. മാപ്പിൽ കാണുന്നത് പോലെ ഇവിടെയാണ് ചരിത്ര പ്രാധാന്യമുള്ള ടണലിരിക്കുന്നത്. 12 അടി ഉയരമുള്ള ടണലിലൂടെ 2100 ക്യുസെക്സ് വെള്ളം പരമാവധി കടത്തിവിടാൻ പറ്റും. പൊതുവേ തമിഴ്നാട് 1600 ക്യുസെക്സ് വെള്ളമാണ് കടത്തിവിടാറ്. കാരണം വൈദ്യുതി ഉൽപ്പാദനത്തിന് അത്രയുമാണ് ആവശ്യം. ഏതായാലും ഡാമിൽ 110 അടിയൊക്കെ വെള്ളമുണ്ടെങ്കിൽ ടണലിലൂടെ ഫുൾ ഫ്ലോയിൽ വെള്ളം ഒഴുകും എന്നാണ് കണക്ക്. ടണലിലൂടെ ഒഴുകിയെത്തുന്ന ജലം 1958 കാലത്ത് തമിഴ്നാട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു 4-bay ഡാമിലേക്കാണ് എത്തുക. താഴേക്ക് പ്രകൃതിയാൽ തന്നെ ഒഴുകിപ്പോവാനുള്ള അരുവിയും അവിടെയുണ്ട്. ഏതായാലും ഇവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി 1600 ക്യുസെക്സ് ശേഷിയിൽ ഒരു പവർ ടണൽ കമ്പം വാലി മേഖലയിലേക്ക് തമിഴ്നാട് സൃഷ്ടിക്കുകയും അതവിടെ എത്തി സർജ് ഷാഫ്റ്റിൽ നിന്ന് 4 പെൻസ്റ്റോക്ക് പൈപ്പ് വഴി
400 ക്യുസാക്സ് എന്ന രീതിയിൽ ലോവർ ക്യാമ്പ് പവർ ഹൗസിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യും. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിനപ്പുറം വെള്ളം വൈറവനാർ നദിയിലേക്ക് എത്തും. ഇങ്ങനെ ഒഴുകുന്ന ഈ പുഴ ഒടുവിൽ വൈഗ റിസർവോയറിൽ സംഭരിക്കുകയും കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് പതിവ്. പഴയകാല ബ്രിട്ടീഷ് റിപ്പോർട്ടുകളിൽ തന്നെ വൈഗൈ നദി കൊണ്ട് എല്ലാം സാധ്യമല്ലെന്നും അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ജലത്തിൻ്റെ പ്രാധാന്യം ചുരുങ്ങിയത് 5 ജില്ലകളിലെങ്കിലും നിർണായകമായി നിലകൊള്ളുന്നു എന്നും കാണാവുന്നതാണ്.